ഞാൻ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ടൊരു സ്വപ്നം കാണാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കാണുന്നു പറഞ്ഞാൽ എന്നും കാണുന്നല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ്. ഞാൻ കൊച്ചുകുട്ടിയാണ്. അപ്പൊ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നു. ഈ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാനിങ്ങനെ ഓടുകയാണ്. ആ ഓടി ഓടി ഞാൻ ചെന്ന് ഒരു കുഴിയിലേക്ക് വീഴുന്നു. ഈ കുഴി പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ കുഴിയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഞാൻ ആ കുഴി വീണ് കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീണോണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് വീണോണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വെള്ളി നക്ഷത്ര സിനിമയിൽ ജഗതീശ്വരനും ജഗതിചേട്ടനും കൂടി ഇങ്ങനെ വീഴുന്ന പോലെ ആ കുഴി എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു കുഴിയിൽ വീഴുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാക്ട് ഒരു കുഴിയിൽ എങ്ങനെയാണോ വീഴുമ്പോൾ തോന്നുക, ശരീരത്തിൽ തോന്നുക, അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് ശരീരം തണുക്കുക, അതുപോലെ ഭയങ്കരമായിട്ട് വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, ഇങ്ങനെ നമ്മൾ വീണുകൊണ്ടേ ഇരിക്കുന്ന പോലെ തോന്നുക, അതുപോലെ ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുക, ഹൃദയമെടുപ്പ് കൂടുക, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ആക്ച്വലി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് ഡ്രീം ആയിട്ട് കൂടി ഉണരുമ്പോൾ ഇതൊരു ഡ്രീം ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്യാറുണ്ടെങ്കിലും, ഡ്രീം ആണെന്ന് കരുതി ഞാൻ ആശ്വസിക്കാറുണ്ടെങ്കിലും, എനിക്ക് പിന്നീട് കുറേ നാളിതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഉറങ്ങാൻ തന്നെ പേടിയായി. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്വപ്നം വരുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവാനായിട്ട് തുടങ്ങി. പക്ഷെ എപ്പോഴും ഞാനിത് ഡ്രീം ആണ്, ഇത് ഡ്രീം ആണ്, അത് പ്രശ്നമില്ല, അതായത് റിയൽ അല്ല എന്നുള്ള രീതിയിൽ സ്വയം ഇങ്ങനെ ആശ്വസിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതേ സ്വപ്നം തന്നെ കണ്ടു. ഇതേ സ്വപ്നം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ ഓടുകയാണ്, ഉടനെ തന്നെ കുഴിയിലേക്ക് വീഴും. അപ്പോൾ എനിക്ക് ആ ഓടുന്ന സമയത്ത് എനിക്ക് ഡ്രീമിൽ തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായി, ഞാൻ കാണുന്നത് ഡ്രീമാണ്. ഞാൻ ഉടനെ തന്നെ ആസ് യൂഷ്വൽ ഞാൻ കുഴിയിലേക്ക് വീഴാൻ പോവാണ്. ഞാൻ എന്താണോ പേടിച്ചത് അത് സംഭവിക്കാനായിട്ട് പോവാണെന്ന് ഡ്രീമിൽ തന്നെ എനിക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ കുഴി ഫ്രണ്ടിൽ കാണുമ്പോൾ ഞാൻ വീഴുന്നില്ല, ആ കുഴിയിലേക്ക് ഓടിച്ചില്ലെന്നില്ല, കുഴിയുടെ ഫ്രണ്ടിൽ ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ ആ സ്വപ്നം അന്ന് ആ രീതിയിലാണ് അവസാനിച്ചത്. ആ ഡ്രീമിൽ വെച്ച് എനിക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയും ഞാനൊരു ഡിസിഷൻ എടുക്കുകയും അതിൽ ഞാൻ സക്സസ് ആവുകയും ഞാൻ വളരെയധികം പേടിച്ചിരുന്ന ഒരു സംഭവം ലൈഫിൽ സംഭവിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് ഒരു കൊച്ചുകുട്ടിയായിരുന്ന എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സക്സസ് ഫീലിംഗ് ഒക്കെ അന്ന് അനുഭവിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ അന്നത്തെ എൻ്റെ മനസ്സിന് വളരെയധികം ഒരു സന്തോഷം തോന്നി. ഒരു വലിയ ആളിനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു നിമിഷമായിരുന്നു അത്. അതിനുശേഷം എനിക്ക് അങ്ങനത്തെ നൈറ്റ്മെയർസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ആ സ്വപ്നം ഞാൻ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു 10-25 വയസ്സ് വരെ അന്ന് എനിക്ക് എന്താണ് സംഭവിച്ചത്, ഞാൻ എങ്ങനെയാണ് ഡ്രീമിൽ ഡ്രീം ആണെന്ന് റിയലൈസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ലൂസിഡ് ഡ്രീമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. ലൂസിഡ് ഡ്രീമിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ലൂസിഡ് ഡ്രീമിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ലൂസിഡ് ഡ്രീമിങ് ഒരു മനുഷ്യനെ എങ്ങനെ സംഭവിക്കും, അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും വായിച്ചതും കേട്ടതും ഒക്കെ അടുത്തിടെയാണ്. ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ചാണ്. ലൂസിഡ് ഡ്രീമിങ് എന്താണെന്ന് ചോദിച്ചാൽ സ്വബോധത്തോടെയുള്ള ഒരു സ്വപ്നം കാണലാണെന്ന് പറയാം. അതെങ്ങനെയാണ് സ്വബോധത്തോടെ സ്വപ്നം കാണുക? ഉറങ്ങുമ്പോഴല്ലേ സ്വപ്നം കാണുന്നത്? അതെ, ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ഇതിൽ റം എന്ന് പറയുന്ന സ്റ്റേജ്, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണാറുള്ളത്. അവിടെയാണ് ലൂസിഡ് ഡ്രീമിങ് സംഭവിക്കാറുള്ളത്. സ്വപ്നത്തിന്റെ വിവിധ സ്റ്റേജുകൾ, അതുപോലെ തന്നെ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട പലതരം തിയറീസ് ഒക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണണം, നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. കൂടുതൽ കൂടുതൽ നല്ല വിഷയങ്ങൾ ചാനലിലൂടെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സ്വബോധത്തോടെ സ്വപ്നം കാണുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ചില സമയം നമ്മളിങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഉറങ്ങുകയാണ്, പെട്ടെന്ന് നമ്മൾ ഉണരും. ഉണർന്നതിന് ശേഷം നല്ലൊരു ഉറക്കത്തിലായിരുന്നത് കൊണ്ട് ഉണർന്നതിന് ശേഷം നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്വപ്നത്തിന്റെ ബാലൻസ് തന്നെ വീണ്ടും കാണാനായിട്ട് പറ്റും. ചില സമയത്ത് നമ്മൾ സ്വപ്നത്തിലെ ഒരു ചെറിയതായിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവും, അത് സ്വപ്നമാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബോധം ഉണ്ടാവും. ഈ ഒരു സംഭവം അറിഞ്ഞോ അറിയാതെയോ ഒരുവിധ ആൾക്കാർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശാസ്ത്രവും കണക്കുകളും ഒക്കെ പറയുന്നത്. അത് ലൂസിഡ് ഡ്രീമിങ് ആണ് തിരിച്ചറിയാത്ത ആളുകളാണ് കൂടുതലും. എന്നാൽ ഇത് ലൂസിഡ് ഡ്രീമിങ് ആണ് തിരിച്ചറിയുകയും ലൂസിഡ് ഡ്രീമിങ് എന്നും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്ത് അത് പ്രാക്ടിക്കലായിട്ട് പലതരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചവരുമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. നിക്കോല ടെസ്ല, അദ്ദേഹം ഒരു മഹാനായിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പലവിധ കണ്ടുപിടുത്തങ്ങളും പലവിധ ഐഡിയാസും ഒക്കെയുള്ള മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ അദ്ദേഹത്തിന് പല വിഷ്വലൈസേഷനും പല വിവിഡ് ആയിട്ടുള്ള ഡ്രീംസും ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ഡ്രീംസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പല ഐഡിയാസും ഉണ്ടാകുന്നത്. അത് പിന്നീട് ഭാവിയിൽ കണ്ടെത്തലുകളായിട്ട് മാറുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും അദ്ദേഹം ലൂസിഡ് ഡ്രീമിങ് ആയിരുന്നു ചെയ്തിരുന്നത്.
അതുപോലെ തന്നെ ജെയിംസ് കാമറൂൺ, നമ്മള് അവതാർ എന്ന് പറയുന്ന ഫിലിമിന്റെ ഒക്കെ ഡയറക്ടറാണ് ജെയിംസ് കാമറൂൺ എന്ന് പറയുന്നത്. നമ്മളെ മറ്റൊരു ലോകത്തേക്ക്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി എങ്ങനെയായിരിക്കണം, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് വളരെ കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ കാണിച്ചു തന്ന ഒരു സൂപ്പർ സിനിമയാണ് അവതാർ എന്ന് പറയുന്നത്. ഈ അവതാർ സിനിമയിലെ ആ കാണിക്കുന്ന ആ ഒരു ലോകത്തെ അന്തരീക്ഷം, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ വിഷ്വൽസ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ജെയിംസ് കാമറൂൺ ലൂസിഡ് ഡ്രീമിങ്ങിലൂടെയാണ് ഇമാജിൻ ചെയ്തതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഒരുപാട് വലിയ വലിയ ആളുകൾ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാറുണ്ടെന്നും ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്നത് അവരുടെ കരിയറിൽ അവർക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അവരുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അവരുടെ മെന്റൽ കപ്പാസിറ്റി, അവരുടെ എല്ലാ കേപ്പബിലിറ്റീസും ഇൻക്രീസ് ചെയ്യാൻ ലൂസിഡ് ഡ്രീമിങ് സഹായിച്ചിട്ടുണ്ടെന്നാണ് അവർ തന്നെ സമ്മതിക്കുന്നത്. അപ്പൊ ഈ ലൂസിഡ് ഡ്രീമിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൂടെയെന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ലൂസിഡ് ഡ്രീമിങ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളതിന് ഞാൻ ചെറിയ ചില ടിപ്സ് ഒക്കെ തരാം. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അപ്പൊ നമുക്കും അത് ചെയ്യാമല്ലോ. അപ്പൊ അതിനുവേണ്ടി ആദ്യം വേണ്ടത് നിങ്ങൾ എന്നും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശീലിക്കുക എന്നുള്ളതാണ്. പല സമയത്ത് ഉറങ്ങുകയും വളരെ കുറച്ച് മാത്രം ഉറങ്ങുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഉറക്കത്തിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇത് പിന്നെ പെട്ടെന്ന് ഇപ്പൊ ഇന്ന് തൊട്ട് ഞാൻ ട്രൈ ചെയ്തു, നാളെ ഇത് സക്സസ് ആവും, അങ്ങനെയില്ല. ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കും നിങ്ങൾ ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പൊ ക്ഷമ വേണം. അപ്പൊ അതുപോലെ ഇനി അടുത്ത രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ നോർമലി കാണുന്ന സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിനുവേണ്ടി ഒരു ഡ്രീം ജേർണൽ ഉണ്ടാക്കുക. സാധാരണ നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ഉണന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ഉണർന്ന ആ സമയത്ത് നമുക്കത് ഓർമ്മയുണ്ടാവും. പക്ഷേ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മ പതുക്കെ പതുക്കെ പോവുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നത്തെ കുറിച്ചുള്ള ഓർമ്മ അടുത്ത ദിവസം നമുക്ക് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെല്ലാം എഴുതി വെക്കാനായിട്ട് ശീലിക്കുക. ഇങ്ങനെ എഴുതി വെക്കുന്നത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ കൂടുതലായിട്ട് ഓർത്തിരിക്കാനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല, ഇതിങ്ങനെ കാലക്രമേണ നമ്മളെ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ആ ഒരു അച്ചീവ്മെന്റിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്ത ഒരു ടിപ്പാണ്, നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ റിയാലിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, നമ്മൾ സ്വബോധത്തിൽ ഇരിക്കുകയാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ റിയാലിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു പക്ഷേ നമ്മൾ ലൂസിഡ് ഡ്രീമിങ് അച്ചീവ് ചെയ്താൽ, അറിയാതെ തന്നെ അച്ചീവ് ചെയ്താൽ, ആ സമയത്ത് അത് റിയാലിറ്റി അല്ല, അത് ഡ്രീമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലല്ലേ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് ആ ഡ്രീമിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ സമയവും നിരന്തരമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും എപ്പോഴും റിയാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ റിയാലിറ്റി ചെക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ, നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കള് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോർമലായിട്ടിരിക്കുന്ന ഇതുപോലെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ ഒരു കൈ എടുത്തിട്ട് മറ്റേ കൈയിലെ വിരലുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് ആ ടച്ച് ഫീൽ ചെയ്യും, നമ്മുടെ വിരൽ ഇങ്ങനെ വളയുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം സ്വപ്നത്തിലാണ് നിങ്ങൾ ഇതുപോലെ റിയാലിറ്റി ചെക്ക് ചെയ്തതെങ്കിൽ, നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ റിയാലിറ്റി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഡ്രീമിലും നമ്മളത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഡ്രീമിൽ നിങ്ങൾ ഈ റിയാലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിരൽ ഒരു പക്ഷേ ഈ കൈയും കടന്ന് പുറത്തേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങളത് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റിയാലിറ്റി ചെക്ക് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് നിങ്ങളുടെ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നോർമലി നിങ്ങൾ സ്വബോധത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് റിയാലിറ്റി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നോർമലി നമുക്കറിയാം നമ്മുടെ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 5 എണ്ണം ഉണ്ടാവുള്ളൂ. അതേസമയം ഡ്രീമിലും നിങ്ങളുടെ ഈ ആക്ടിവിറ്റി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5 വിരൽ കൂടുതലോ അല്ലെങ്കിൽ 5 വിരൽ കുറവോ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി റിയാലിറ്റി ചെക്ക് ചെയ്യാനുള്ള മൂന്നാമത്തെ ടിപ്പാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ്, അതായത് ഒരു ചെറിയൊരു വാചകം നിങ്ങൾ വായിക്കുക. റിയാലിറ്റിയിൽ നിങ്ങൾ വായിക്കുക, വായിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വേറെ വല്ലയിടത്തൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും വന്ന് അതേ ടെക്സ്റ്റ് തന്നെ വായിക്കുക. അപ്പോൾ റിയാലിറ്റിയിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എത്ര തവണ വായിച്ചാലും എത്ര സമയം കഴിഞ്ഞ് വായിച്ചാലും ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ വാചകം അത് തന്നെയായിരിക്കും. പക്ഷേ ഉറക്കത്തിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വായിച്ചിട്ട് പോയ ടെക്സ്റ്റ് ആയിരിക്കില്ല നിങ്ങൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയതിന് ശേഷം പിന്നെയും വായിച്ചിട്ട് വരുന്നത്. ഒന്നുകിൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബ്ലർ ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് സ്വപ്നത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ റിയാലിറ്റി ചെക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഡ്രീം ചെയ്യുന്ന സമയത്ത് ഇതേ റിയാലിറ്റി ചെക്ക് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈ അബ്നോർമാലിറ്റി തിരിച്ചറിയുകയും, അതായത് റിയലൈസ് ചെയ്യുകയും, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇത് റിയാലിറ്റി അല്ല, ഞാനിപ്പോൾ ഉള്ളത് ഡ്രീമിലാണെന്ന്. അപ്പോൾ നിങ്ങൾ ആ ലൂസിഡിറ്റിയിലേക്കാണ് വീഴുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെ ഇമാജിൻ ചെയ്യുന്നു, എന്തൊക്കെ ആകാൻ പറയുന്നു, അതുപോലൊക്കെ നിങ്ങളുടെ ഡ്രീം നിങ്ങളെ അനുസരിക്കാനായിട്ട് തുടങ്ങും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നീന്തൽ അറിയാത്തൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, എന്നാലും നിങ്ങൾക്ക്
ഡ്രീമില് നീന്താനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ചിറകൊക്കെ വെച്ച് ആകാശത്തേക്ക് പറക്കുകയോ ഭിത്തിയിൽ കൂടെ നടക്കുകയോ ഇങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും സാധിക്കും. ഇതൊക്കെ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ എല്ലാ കാര്യത്തിനും പ്രയോജനമുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോബിയ ഉണ്ടെന്നിരിക്കട്ടെ, അതായത് ചിലർക്ക് ജലത്തോടൊരു പേടി ഉണ്ടാവും, ചിലർക്ക് ഹൈറ്റിനോടായിരിക്കും പേടി, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭയമൊക്കെ തോന്നാം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് മാറ്റിയെടുക്കണമെന്ന് എപ്പോഴും ആഗ്രഹം തോന്നാറില്ലേ? അപ്പം അതിന് പറ്റിയ അവസരമാണ്. നിങ്ങൾ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലതവണ, ഇപ്പം ഹൈറ്റിനോട് പേടിയുള്ള ഒരാളാണെന്നിരിക്കട്ടെ, പലതവണ നിങ്ങൾ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്നതായിട്ടോ അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ വീഴുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്തു, നമുക്ക് എന്ത് കാണണം എന്നുള്ളത് നമ്മളാണ് ലൂസിഡ് ഡ്രീമിങ്ങിൽ തീരുമാനിക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പം ഇമാജിൻ ചെയ്യുമ്പോൾ താഴെ നമ്മൾ വീണിട്ട് നമ്മൾ മരിച്ചിട്ടില്ല, നമ്മുടെ കൈയും കാലും ഒടിഞ്ഞിട്ടില്ല, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആ ഒരു പേടി മാറാനും ഈ ഒരു ഇങ്ങനെ ചാടുന്ന അല്ലെങ്കിൽ ഒരു ജമ്പിങ്ങിനൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാനും തുടങ്ങും. ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉള്ള ആളുകളുടെ കാര്യം, പൂരങ്ങളുടെ ഈ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർക്കൊരു റിഹേഴ്സൽ ചെയ്യാൻ, അവർക്ക് മെന്റൽ റിഹേഴ്സൽ ചെയ്യാൻ പറ്റിയ അവസരമാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ലൂസിഡ് ഡ്രീമിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ആളുകളെല്ലാം കൈയടിക്കുകയും അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കിട്ടുകയൊക്കെ ചെയ്യുന്നത് അവർ തന്നെ ആ ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ ഫീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെയുള്ള നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെയാണ് ലൂസിഡ് ഡ്രീമിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ പറയുക. പക്ഷെ അതേസമയം മഹാന്മാരായിട്ടുള്ള പല ആളുകളും, ഉദാഹരണത്തിന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, അതുപോലെ സിനിമ ഡയറക്ടേഴ്സ്, സിനിമ കഥ എഴുതുന്ന ആളുകൾ, അതുപോലെ അങ്ങനെയുള്ള പല ആളുകൾക്കും അവരുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിന് അപ്പുറമാണ്. അവർ പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഇമാജിനേഷനൊക്കെ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ, അതിനെ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ ലൂസിഡ് ഡ്രീമിങ് സാധിക്കും. ഇനി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം എടുത്താലോ, അവർക്ക് കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ തകരാറുള്ളത് കൊണ്ടായിരിക്കും അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്തത്. അവർക്കൊന്ന് ഡാൻസ് കളിക്കാനോ ഒന്ന് എഴുതി നടക്കാനോ ഓടാനൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കാം. അവരുടെ ഈ ആഗ്രഹങ്ങളെല്ലാം അവർക്ക് ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ സാധിക്കാവുന്നതാണ്. ഇങ്ങനെ ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ അവരിതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം, അവരുടെ കോൺഫിഡൻസ്, ഇതൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലൂസിഡ് ഡ്രീമിങ്ങിന് മോശം വശങ്ങളൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഏത് കാര്യം എടുത്താലും ഒരു നല്ല വശവും ഒരു മോശം വശവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വിശപ്പിന് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം വളരെ നല്ലൊരു വസ്തുവാണ്. പക്ഷെ അതേ ഭക്ഷണത്തിൽ കുറച്ച് വിഷവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടുമല്ലോ. അപ്പോൾ ഏത് കാര്യത്തിനെയും ഒരു മോശം വശം എങ്ങനെയാണ് വരുന്നത്, അത് മോശം രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അതൊരു മോശം കാര്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വളരെയധികം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ, നമുക്ക് മാനസികമായിട്ട് വളരാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്രൈമൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രൈം ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂട്ടാനും ഈ ലൂസിഡ് ഡ്രീമിങ് ഉപയോഗിക്കാവുന്നതാണ്. അത് അതിൻ്റെ ഒരു മോശം വശമാണ്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട. ലൂസിഡ് ഡ്രീമിങ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എനിക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയാറില്ല. ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസിൽ നിന്നല്ല ഇതൊന്നും സംസാരിച്ചത്. എനിക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഉറക്കമില്ലാത്തത് കൊണ്ടാണ്. ഒരു കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ലൂസിഡ് ഡ്രീം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എനിക്കിത് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ ഞാനൊരു വലിയ യൂട്യൂബർ ആകുന്നതൊക്കെ എനിക്ക് സ്വപ്നം കാണാമല്ലോ. അപ്പോൾ എൻ്റെ ഈ സ്വപ്നം മാത്രമാക്കി നിർത്താതെ അത് ഒരു യാഥാർത്ഥ്യമാക്കേണ്ട കടമ നിങ്ങൾക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. എന്നാലേ എന്നും എന്നെ യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ എനിക്ക് നിങ്ങളോട് ഇനിയും ഒരുപാട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.